അല്ലേലൂയ. എന്നെ നയിക്കുന്ന തിരുവചനം മർക്കോസ് 8:36. ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും തൻ്റെ ആത്മാവ് നഷ്ടപ്പെട്ടു പോയാൽ അവൻ എന്തു പ്രയോജനം? തൻ്റെ ആത്മാവിന് പകരമായി അവൻ എന്തു കൊടുക്കും? ഈ വചനം 1991 കരിസ്മാറ്റിക് ധ്യാനികളിൽ നടക്കുന്ന തട്ടിപ്പ് കണ്ടെത്താൻ വേണ്ടി ദിവൈൻ ധ്യാന കേന്ദ്രത്തിൽ പോയ ഞാൻ ധ്യാനത്തിൻ്റെ അവസാന ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തമായ ഒരു അഭിഷേകവും ലഭിച്ച് ധ്യാനം കഴിഞ്ഞ് തിരിച്ചു പോരുമ്പോൾ ഈ വചനം എന്നെ നിരന്തരമായി കൊണ്ടു ചെയ്തുകൊണ്ടിരുന്നു. മർക്കോസ് 8:36, നീ ലോകം മുഴുവൻ നേടിയാലും നിന്റെ ആത്മാവ് നഷ്ടപ്പെട്ടാൽ നിനക്കെന്തു പ്രയോജനം? എനിക്ക് ഏറെ നേടാനുള്ള മോഹങ്ങളുണ്ടായിരുന്നു. സംസ്ഥാന സർക്കാരിൻ്റെ RTO ആയിട്ട് ജോലി ചെയ്തിരുന്നതുകൊണ്ട് കൈക്കൂലിയൊക്കെ കിട്ടുന്ന ജോലി ആയതുകൊണ്ട് ഏറെ സമ്പാദിക്കാനുള്ള അവസരം എനിക്കുണ്ടായിരുന്നു. ഏറെ സ്വപ്നങ്ങൾ എനിക്കുണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ എല്ലാം അവസാനം എൻ്റെ ആത്മാവ് നഷ്ടപ്പെട്ടു പോയാൽ എല്ലാം നഷ്ടമാവും എന്നുള്ള ഒരു ബോധ്യം എനിക്ക് ലഭിച്ചു. അതിൻ്റെ വെളിച്ചത്തിൽ എന്നെ ഭരിച്ചിരുന്ന ആ തിന്മ കൈക്കൂലി ഉപേക്ഷിക്കുവാനായിട്ട് ഞാൻ തീരുമാനിച്ചു. പ്രൈസ് ദ ലോർഡ്. ദൈവത്തിൻ്റെ മഹത്വം ഉണ്ടാവട്ടെ. പറഞ്ഞപ്പോൾ എളുപ്പം പറഞ്ഞ് അവസാനിപ്പിച്ചു, എങ്കിലും അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തുവാൻ വേണ്ടിയിട്ട് വളരെ പ്രയാസപ്പെട്ടു. കാരണം എൻ്റെ സഹോദരന്മാർ പോലും പറഞ്ഞു, നിനക്ക് വേണ്ടായെങ്കിൽ ഞങ്ങൾക്ക് തരാൻ പാടില്ലേ, എന്തിനാണ് അത്, വേറെ ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ കിട്ടുന്ന ഒരു പണമല്ലേ, അത് ഉപേക്ഷിക്കുന്ന എന്തിനാണ്? നിനക്ക് 4 മക്കളെ പഠിപ്പിക്കാനുള്ളതാണ്. വീണ്ടും അവർ പറഞ്ഞ ചില കാര്യങ്ങൾ എൻ്റെ ചെവിയിലും എത്തി. ഇപ്പോൾ അവന് ജോലിയും പേരും പെരുമയൊക്കെ ഉള്ളത് കൊണ്ട് അവൻ അറിയുന്നില്ല, അവൻ പെൻഷനാകാൻ പോവുകയാണ്. ആ പെൻഷനായി കഴിഞ്ഞ് ഇങ്ങോട്ടല്ലേ വരുന്നത്, ആരും അവനെ വില വെക്കില്ല എന്നൊക്കെ പറഞ്ഞത്. പക്ഷേ ഈ കാര്യത്തിൽ വളരെ ഉത്കണ്ഠകൾ എനിക്കുണ്ടായിരുന്നു. കർത്താവ് തൻ്റെ വചനത്തിലൂടെ എന്നെ ധൈര്യപ്പെടുത്തി. മത്തായി 6:33, നീ ആദ്യമേ ദൈവത്തിൻ്റെ രാജ്യവും നീതിയും അന്വേഷിച്ചുകൊള്ളുക, ബാക്കിയെല്ലാം അതോടൊപ്പം കൂട്ടിച്ചേർത്ത് നൽകപ്പെടും. ഈ വാഗ്ദാനമനുസരിച്ച് ഞാൻ ദൈവത്തിൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കാൻ തുടങ്ങിയപ്പോൾ കർത്താവ് എൻ്റെ എല്ലാ കാര്യങ്ങളും, ലൗകികമായ കാര്യങ്ങൾ പോലും ക്രമീകരിക്കുകയും നയിക്കുകയും ചെയ്ത ഒരു അനുഭവമാണ് എനിക്ക് സാക്ഷ്യപ്പെടുത്താനുള്ളത്. ഞാനൊരു പ്രത്യേക അനുഭവത്തിലേക്ക് പോകാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഈ വചനം എങ്ങനെ എൻ്റെ ജീവിതത്തിൽ നിവർത്തിയായി എന്നുള്ളതിന്, 2011 പെട്ടെന്ന് എനിക്ക് അമേരിക്കയിലേക്ക് ഗ്രീൻ കാർഡിനുള്ള വിസ ഇൻ്റർവ്യൂവിന് കത്ത് വന്നു. അങ്ങനെ ഫയൽ ചെയ്തിട്ടുണ്ട് എന്ന് അറിയാമായിരുന്നെങ്കിലും 2 മൂത്ത കുട്ടികളും ഏജ് ഓവറായി, ഇനി അവരില്ലാതെ ഏതായാലും അമേരിക്കയ്ക്ക് പോകുന്നില്ല എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു കത്ത് വന്നത്. ആ ഇൻ്റർവ്യൂ ലെറ്റർ നോക്കിയപ്പോൾ ഏജ് ഓവറായ 2 മൂത്ത കുട്ടികളടക്കം എല്ലാവർക്കുമുള്ള ഇൻ്റർവ്യൂ കാർഡായിരുന്നു. ഉടനെ ഞങ്ങൾ അമേരിക്കയിലേക്ക് വിളിച്ച് സഹോദരിയെ വിളിച്ച് പറഞ്ഞു, ഇങ്ങനെയൊരു സന്തോഷ വാർത്തയുണ്ട്. അപ്പോൾ അവർ കട്ടായം പറഞ്ഞു, അങ്ങനെ സംഭവിക്കില്ല, കാരണം അവർക്ക് ഏജ് ഓവറായത് അതെന്തോ തെറ്റുപറ്റിയതാണ്. മാത്രമല്ല അതിൻ്റെ ഫീസ് അടയ്ക്കാൻ പോലും ഞങ്ങളോട് ഇതുവരെ അവർ ആവശ്യപ്പെട്ടില്ല, പിന്നെ എങ്ങനെയാണ് ആ കടലാസ് അങ്ങോട്ട് വരുന്നത് എന്ന്. ഏതായാലും ഞങ്ങൾ ഒരു പരീക്ഷണത്തിന് തയ്യാറായി ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട്. അപ്പോഴാണ് അടുത്ത പ്രശ്നം, ആർക്കും പാസ്പോർട്ട് പോയിട്ട് ബർത്ത് സർട്ടിഫിക്കറ്റ് പോലും ഉണ്ടായിരുന്നില്ല. 3 പേരുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് തൊടുപുഴയിൽ പോയി എടുക്കണമായിരുന്നു. 3-ാമത്തെ ആളുടേത് കാഞ്ഞങ്ങാട് ആണായിരുന്നു. 4-ാമത്തെ ആളുടേത് ആട്ടെ മംഗലാപുരത്ത് കർണാടകയിലുമായിരുന്നു. ഇതെല്ലാം അത്ഭുതകരമായ വേഗത്തിൽ കർത്താവ് ക്രമീകരിച്ചു. പാസ്പോർട്ട് എടുക്കുവാനും ആദ്യം മദ്രാസിലെ മെഡിക്കൽ ടെസ്റ്റിന് പോകാനും ഇടയായി. അവിടെ ചെന്നപ്പോഴാണ് ആദ്യത്തെ പ്രശ്നം ഉയർന്നത്. അവർ ചോദിച്ചു, ഇതിൻ്റെ ഫീസ് പോലും അടച്ചിട്ടില്ലല്ലോ, പിന്നെ എങ്ങനെയാണ് ഈ കടലാസ് ഇവിടെ വന്നത്? ഞാൻ പറഞ്ഞു, ആ ഫീസ് ഞാൻ ഇവിടെ അടച്ചാൽ പോരെ എന്ന് ചോദിച്ചു. അപ്പോൾ അവർ ഡിസ്കസ് ചെയ്തിട്ട് പറഞ്ഞു, ശരി ഇവിടെ അടയ്ക്കാൻ പറഞ്ഞു. അങ്ങനെ ഇന്ത്യൻ റുപ്പീസിൽ ആ ഫീസ് അവിടെ അടയ്ക്കാനായിട്ടിടയായി. പിന്നീട് ഇൻ്റർവ്യൂവിന് ഞങ്ങളെല്ലാവരും കൂടെ ചെന്നപ്പോൾ അവർ ഒരു ചോദ്യവും ചോദിക്കാതെ ആകെ പറഞ്ഞത് വെൽക്കം ടു USA എന്നാണ്. അപ്പോൾ സന്തോഷമായി. ഞങ്ങൾ പറഞ്ഞു, 2-ാമത്തെ മോന് ആംഡ് ഫോഴ്സ് മെഡിക്കൽ കോളേജിൽ പഠിക്കുകയാണ്,
ഇപ്പോഴവന് എക്സാമിനേഷൻ വരാൻ പോവുകയാണ്. അപ്പോൾ അവന് ഞങ്ങളുടെ കൂടെ വരാൻ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അവർ പറഞ്ഞു അവന് കുഴപ്പമില്ല, എപ്പോഴാണ് അവന് പോകേണ്ടത് ആ സമയത്ത് അവൻ്റെ പാസ്പോർട്ട് ഇങ്ങോട്ട് പോസ്റ്റലായിട്ട് അയച്ചു തന്നാൽ മതി, ഞങ്ങൾ വിസ തന്നോളാം എന്ന് പറഞ്ഞ് ബാക്കിയുള്ളവരുടെ വിസയിൽ തന്നു കൊടുത്തു. നാട്ടിൽ വന്ന് അതിൻ്റെ വിസ കിട്ടിയതിൻ്റെ സന്തോഷത്തിൽ ആയിരിക്കുമ്പോൾ തന്നെ അമേരിക്കൻ എംബസിയിൽ നിന്ന് ഫോൺ കോൾ വന്നു, നിങ്ങൾ ഒരാളുടെ വിസ ബാക്കിയുണ്ടല്ലോ, അതിൻ്റെ പാസ്പോർട്ട് ഉടനെ അയക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെയല്ലല്ലോ അവിടുന്ന് പറഞ്ഞത്, അവന് പരീക്ഷയൊക്കെ ഉള്ളതുകൊണ്ട് എപ്പോഴാണ് വേണ്ടത് അന്നേരം ചെയ്താൽ മതി എന്നാണ്. അപ്പോൾ അവർ പറഞ്ഞു അതല്ല, ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല നിങ്ങളുടെ ഫയൽ എങ്ങനെയാണ് വന്നത്, അത് വർഷം തെറ്റി എങ്ങനെയോ കയറി വന്നതാണ്. ഇപ്പം ഇത്രയും പേർക്ക് വിസ തന്നതുകൊണ്ട് ഈ ഒരു വിസ കൂടി തന്ന് അത് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ അത്. ഞങ്ങൾ ഉടൻ തന്നെ ആ പാസ്പോർട്ട് അയച്ചു കൊടുത്തു, അവനും വിസ കിട്ടി. അങ്ങനെ എല്ലാവരും കൂടെ 2011 മെയ് മാസം ന്യൂയോർക്കിലേക്ക് വരുവാനായിട്ട് ഇടയായി. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ 4 കുട്ടികളുടെയും ഉന്നത വിദ്യാഭ്യാസമൊക്കെ വന്നപ്പോൾ ഞാൻ ശമ്പളം കൊണ്ട് മാത്രം എല്ലാം ചെയ്യാൻ വേണ്ടി ബുദ്ധിമുട്ടുന്ന ഒരവസ്ഥയായിരുന്നു. മാത്രമല്ല 2014 എനിക്ക് റിട്ടയർമെൻ്റാണ്, അതിനുശേഷം എങ്ങനെയാവും കാര്യങ്ങൾ എന്ന് ഒരു രൂപവും ഇല്ലാതിരിക്കുകയും ചെയ്തപ്പോഴാണ് ഞാൻ ദൈവത്തിൻ്റെ രാജ്യവും നീതി അന്വേഷിക്കാൻ ആരംഭിച്ചപ്പോൾ, അവിടുത്തേക്ക് പ്രേക്ഷിത വേല ചെയ്യാൻ തുടങ്ങിയപ്പോൾ, അവിടുന്ന് എൻ്റെ ഭൗതികമായ കാര്യങ്ങളിൽ പോലും ഇടപെട്ട് ക്രമീകരിച്ച് നയിച്ച വലിയ ഒരു അനുഭവമായി. 6:33 നീ ആദ്യമേ ദൈവത്തിൻ്റെ രാജ്യവും നീതിയും അന്വേഷിച്ചുകൊള്ളുക, ബാക്കിയെല്ലാം അതോടൊപ്പം കൂട്ടിച്ചേർത്ത് നൽകപ്പെടും. ഈ വചനമനുസരിച്ച് കർത്താവ് ഞങ്ങളെ നയിച്ചു. ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്ക് അവിടുന്ന് ഒന്നിനും കുറവ് വരുത്തിയില്ല. തീർച്ചയായും പരീക്ഷകളുണ്ടായിട്ടുണ്ട്, പിരിച്ചെടുത്ത് കർത്താവിൻ്റെ കൂടെ നടക്കേണ്ട വന്ന അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ പൂർണ്ണ സത്യത്തോടെ അവിടുത്തെ അന്വേഷിക്കുമ്പോൾ അവിടുത്തെ കണ്ടെത്താൻ ഞാൻ ഇടയാക്കും എന്ന് അവിടുന്ന് വാഗ്ദാനം ചെയ്തിരിക്കുന്നു. പത്രോസ് ലേഖ 1 5:6 പറയുന്നു, നിങ്ങൾ ദൈവത്തിൻ്റെ ശക്തമായ കരങ്ങൾക്ക് കീഴിൽ താഴ്മയോടെ നിന്നു തക്ക സമയത്ത് അവിടുന്ന് നിന്നെ ഉയർത്തിക്കൊള്ളും. നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം അവിടുത്തെ ഏൽപ്പിക്കുവിൻ, അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. ഈ വചനമനുസരിച്ച് അവിടുത്തെ കരങ്ങൾക്ക് കീഴിൽ താഴ്മയോടെ നിന്നപ്പോൾ അവിടുന്ന് തക്ക സമയത്ത് ഞങ്ങളുടെ ജീവിതത്തിൽ എൻ്റെ കുടുംബത്തിൻ്റെ ജീവിതത്തിലും ഇടപെട്ടു. അങ്ങനെയെങ്കിൽ തീർച്ചയായും അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിലും ശ്രദ്ധാലുവാണ്. അവിടുന്ന് നമുക്ക് വേണ്ടി തൻ്റെ ഏകജാതനെ ബലിയർപ്പിക്കാൻ പോലും മടിച്ചില്ല എങ്കിൽ അവിടുന്ന് എന്തൊക്കെ നമുക്ക് നൽകുകയില്ല. അവനിൽ നമുക്ക് പൂർണ്ണമായും വിശ്വസിക്കുവാനും പൂർണ്ണമായും സമർപ്പിക്കുവാനും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്കൊരു നിമിഷം ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മളെ സമർപ്പിച്ച്, നമ്മുടെ കുടുംബങ്ങളെ സമർപ്പിച്ച്, നമ്മുടെ സമുദായത്തെയും പെരുസഭയെയും ലോകം മുഴുവനെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. കർത്താവേ, അവിടുന്ന് ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. കർത്താവേ, ഞങ്ങൾക്ക് അത് മതി. അപ്പോസ്തലന്മാര് പ്രാർത്ഥിച്ചത് അങ്ങനെയാണ്, അവിടുത്തെ ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണം. എല്ലാത്തിൻ്റെയും അടിസ്ഥാനം എന്നുള്ളത് ദൈവത്തിലുള്ള വിശ്വാസമാണ്. എബ്രായർ 11:1 പറയുന്നു, വിശ്വാസം എന്നത് കാണപ്പെടാത്തവ ഉണ്ട് എന്ന ബോധ്യവും പ്രത്യാശിക്കുന്നവർ ലഭിക്കും എന്ന ഉറപ്പുമാണ്. ഇതുള്ളവർക്ക് ഏത് പ്രക്ഷോഭങ്ങളുണ്ടായാലും ഏത് കൊടുങ്കാറ്റടിച്ചാലും നമ്മുടെ ജീവിതം നകരുത് നവ് കയ്യിൽ യേശു ഉണ്ട് എന്ന് വിശ്വസിക്കുമ്പോൾ അവിടുന്ന് തീർച്ചയായും ഉണർന്നെഴുന്നേറ്റ് കാറ്റിനെയും കടലിനെയും ശാസിച്ചുകൊണ്ട് ശാന്തനാക്കിയതുപോലെ നമ്മുടെ ജീവിതത്തിലും അവിടുന്ന് ഇടപെടുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം ദൈവത്തെ ഒന്ന് ചേർന്ന് സ്തുതിച്ച് ആരാധിക്കാം. അവിടത്തേക്ക് നന്ദി പറഞ്ഞ് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ദൈവമേ സ്തോത്രം, ദൈവമേ നന്ദി. പരിശുദ്ധാത്മാവേ സ്തോത്രം, പരിശുദ്ധാത്മാവേ നന്ദി. ഹല്ലേലൂയ. പ്രൈസ് ദ ലോർഡ്. നമുക്ക് പ്രാർത്ഥിക്കാം. മരിച്ചവരെ ഉയർപ്പിക്കുകയും രോഗികളെ സുഖപ്പെടുത്തുകയും ചെയ്തുകൊണ്ട് ജീവൻ്റെയും മരണത്തിൻ്റെയും മേലുള്ള ആധിപത്യം തെളിയിക്കുകയും ദുഃഖിതരോടുള്ള സ്നേഹവാത്സല്യങ്ങൾ പ്രകടമാക്കുകയും ചെയ്ത മിശിഹായേ, വിവിധ രോഗങ്ങളാൽ പീഡിതരായിരിക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെ കരുണാപൂർവം അനുഗ്രഹിക്കണമേ. അങ്ങ് സഹിച്ച ക്ലേശങ്ങളുടെയും ചിന്തിയ തിരുരക്തത്തിൻ്റെയും യോഗ്യതകൾ പരിഗണിച്ച് രോഗികൾക്ക് രോഗശാന്തിയും
ആരോഗ്യവും നൽകണമേ. അനുതപിക്കുന്ന പാപികൾക്ക് സ്വർഗരാജ്യം വാഗ്ദാനം ചെയ്ത മിശിഹായെ, ഇവർക്ക് മനസ്താപത്തിൻ്റെ വരം നൽകുകയും ഇവരുടെ പാപങ്ങൾ മോചിക്കുകയും ചെയ്യണമേ. ഇനിയും ഇവർ വേദനകൾ സഹിക്കണമെന്നാണ് അങ്ങ് തിരുമനസ്സാകുന്നതെങ്കിൽ, ക്ഷമയോടും ദൈവ തിരുമനസ്സിനോടുള്ള വിധേയത്വത്തോടും കൂടി വേദനകൾ സഹിക്കുവാനുള്ള ശക്തി ഇവർക്ക് നൽകണമേ. കർത്താവാം മിശിഹാദൻ കാരുണ്യവും താതനാം ദൈവത്തിൻ സംപ്രീതിയും പരിശുദ്ധാത്മാവിൻ സഹവാസവും നമ്മിലുണ്ടാകേണമെന്നുമെന്നും നമ്മിലുണ്ടാകേണമെന്നുമെന്നും നമ്മിലുണ്ടാകേണമെന്നും.